Varavur Panjaitile, Tichur Pallipadam Rodile, Kalungugalum, Jalavidrana Pipugalum, Tagarthu Kondu Sanjarichirunna Taurus Tippergal, Nattukar Thadangal. Anathikrithamayana Panjait Rodilude Taurusugal Sanjarichirunnathu. Trithala Niyojakamandalathil Tirumithikkodu Panjayath Parithiyilulla Pallipadam Pradeshathu Kunnidichedukkunna Mannu Niracha Taurus Tipper Lorikalanu Tichur Pallipadam Rodilude Sanjarikkunnathu. 10 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ ഗ്രാമപഞ്ചായത്ത് റോഡിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്ന നിയമം ലംഘിച്ചാണ് 40 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ടോറസുകൾ ഇടതടവില്ലാതെ ഇതിലൂടെ സഞ്ചരിക്കുന്നത്. ഈ വരുന്ന ലോഡ് ഒരു ടോറസിൽ 40 ടണ്ണോളം ഏകദേശം ലോഡ് വരും. ഈ 40 ടണ്ണ ലോഡ് വെച്ചിട്ട് കൊണ്ടാണ് 8 ഉം 10 ഉം വണ്ടികൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയെല്ലാം ഈ പരിസരത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ അവിടെ പോയി പറയുകയും ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറായ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളോട് പോയിട്ട് പറഞ്ഞു. പറഞ്ഞിട്ട് പോലും അവർ യാതൊരു മുഖവിലക്കെടുക്കാത്ത രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാലാണ് നമ്മളിന്നിവിടെ വണ്ടി തൽക്കാലമായി നിർത്തിവെച്ച് ഇങ്ങനെ ഈ റോഡ് കൂടെ ഇത്രയും ലോഡ് പോകാൻ പാകില്ല എന്നുള്ളത് അവരോട് പറയുകയും അവരതിന് മാനിച്ചാണ് നമ്മൾ തീരുന്നത്. അമിതഭാരമുള്ള വാഹനങ്ങളുടെ സഞ്ചാരം കൊണ്ട് കാലപ്പഴക്കമുള്ള പഞ്ചായത്ത് കലുങ്ക് പാലങ്ങളുടെ കോൺക്രീറ്റുകൾ അടർന്നു വീണ് തകർച്ചാ ഭീഷണി നേരിടുകയാണ്. ഇതിനു പുറമെ റോഡിൽ പല സ്ഥലങ്ങളിലും വിള്ളൽ ഉണ്ടാവുകയും കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. 48 ടൺ ഭാരമായിട്ട് ഈ ഗ്രാമീണ റോഡിൽ കൂടെ ഇങ്ങനെ ഓടുമ്പോൾ ഈ റോഡിനെല്ലാം ക്രോസ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ പൈപ്പുകൾ പോകുന്നുണ്ട്. ഒരുവിധം ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാ വെള്ളത്തിൻ്റെ പൈപ്പുകളും പൊട്ടിക്കിടക്കുക ഇത്രയും ലോഡ് കയറിയിട്ട്. അതിന് പുറമെ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു പാലമുണ്ട്. ആ പാലം 50 വർഷമായിട്ട് പഴക്കമുള്ള പാലമാണ്. ആ പാലത്തിനടിയിലുള്ള കമ്പികൾ മുഴുവൻ പൊട്ടിക്കഴിഞ്ഞു. ഏത് സമയത്തും പാലം നിലംപതിക്കാം. അങ്ങനെയൊരു സിറ്റുവേഷനിലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിന് ഗവൺമെൻറ് അല്ലെങ്കിൽ വേണ്ടുന്ന അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് ഇതിലുള്ള ഈ ഇത്രയും ലോഡും കൊണ്ടിട്ടുള്ള ഈ പോക്ക് നിർത്തി വയ്ക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. മറ്റൊരു റോഡിലൂടെ മണ്ണ് കൊണ്ടുപോകുവാനാണ് പെർമിറ്റിലുള്ളത്. ഇത് ലംഘിച്ചാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. വാഹനങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് മണ്ണെടുപ്പ് സംഘവും നാട്ടുകാരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നു. മണ്ണ് ലോഡിങ്ങിന്റെ ചുമതല വഹിക്കുന്നയാൾ നാട്ടുകാരോട് കയർത്ത് സംസാരിച്ചതാണ് വാക്കേറ്റത്തിനിടയാക്കിയത്. പ്രതിഷേധത്തിന് ശേഷം ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ പാടില്ലെന്ന നാട്ടുകാർ കർശന നിർദ്ദേശം നൽകിയാണ് വാഹനങ്ങൾ പോകാൻ അനുവദിച്ചത്. പൊതുപ്രവർത്തകരായ പി ശങ്കരൻകുട്ടി, എം രവീന്ദ്രൻ, കെ മനോഹരൻ, പി കെ ശാന്തൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.